ഇല്ല. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജിഷ്ണു, വെൽക്കം ടു മല്ലു ഹണ്ടർ. നമ്മളിന്ന് ഫിഷിങ്ങിന് ഇറങ്ങിയതാണ്. ഫിഷിങ്ങിന് ഇറങ്ങിയത് നമ്മുടെ പണ്ട് വന്നതാണ് നമുക്കൊരു തവണ ഈ ഡാർട്ട്. അന്ന് വളരെ കുറച്ച് സ്റ്റോക്കേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് സ്പെഷ്യലായിട്ട് നമ്മൾ പറഞ്ഞിറക്കിയതാണ്. ഇതെന്താണെന്ന് വെച്ചിട്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ നോർമൽ ഡാർട്ടിൻ്റെ ആ ഒരു ഡിസൈനോട് കൂടി അതിൻ്റെ അഗ്രഭാഗമൊക്കെ കുറച്ച് വെറൈറ്റി ഒരു മുക്കോണ് പോലെ വരുന്നതാണ്. പക്ഷേ ന്യായ റിസൾട്ടാണ് കേട്ടോ. പാളിയല്ല, കരിമീനൊക്കെ അടിച്ച് കിട്ടുന്നില്ലെന്ന് പരാതിയുള്ളവർക്ക് വേണ്ടിയുള്ളൊരു നല്ല ഡാർട്ടാട്ടോ ഇത് കണ്ടോ. നല്ല സൂപ്പർ റിസൾട്ടാണ്. അപ്പോൾ ഞാൻ വന്നതേ ഉള്ളൂ. കുറച്ച് അത്യാവശ്യം പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ കിട്ടിയില്ലെന്ന് പറഞ്ഞ് അവർക്കെല്ലാം വേണ്ടി നമുക്ക് ഇത്തവണ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വേണ്ടവരെല്ലാം കോൺടാക്ട് ചെയ്തേണം തിരുന്നതിന് മുന്നേ. അപ്പോൾ നമ്മൾ വന്നപ്പോഴേ ഫസ്റ്റ് ഷോട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നുണ്ടോ. അത്യാവശ്യം ഹെവി ഒരു കരിമീനാണ് നമ്മൾ അതുകൊണ്ട് അടിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഡാർട്ട് വേണ്ടെന്നുള്ളൊരു കോൺടാക്ട് ചെയ്തേണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫിഷിങ് ഫുൾ ആ ഡാർട്ട് വെച്ചായിരിക്കും. നമുക്ക് അന്നേരം എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളോട് ഹാർട്ടുമായിട്ട് ഞാൻ ഇറങ്ങിത്തട്ടോ. അപ്പോൾ ഞാൻ അത് തന്നെ അത്യാവശ്യം തെളിച്ചുള്ള വെള്ളമാണ്. നമ്മളിപ്പോൾ ആദ്യം ഡാർട്ട് ഓട്ടോമാറ്റിക് ഡാർട്ടെല്ലാം മാറ്റി നമ്മുടെ ഡാർട്ട് എടുത്തിട്ട് സെറ്റാക്കി വന്ന് നിന്ന് നിൽക്കുമ്പോഴേ നമ്മുടെ ഒരു ഞാനൊരു പുല്ലിനെ കണ്ടിട്ട് അടിച്ചിട്ട് മിസ്സാകുന്നുണ്ട് കേട്ടോ. കാണിക്കാവേ, ഇത് ഫസ്റ്റ് ഷൂട്ടാണ് വരുന്നത്. ഈ ഏരിയയിലെ ഫസ്റ്റ് ഷൂട്ടാണ് കേട്ടോ ഉദ്ദേശിച്ചത്. നമ്മൾ അപ്പുവിൻ്റെ അടുത്ത് പോയിട്ട് വരുന്നത്. ആ വീഡിയോ ഞാൻ ലാസ്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണിക്കാം. നമ്മൾ റിട്രൈവ് ചെയ്ത് പയ്യെ നടന്ന് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ അടുത്തായിട്ട് തന്നെ ഒരു കരിമീൻ. ആ വെള്ളത്തിൻ്റെ അധികം വെള്ളമൊന്നുമില്ല, അരയപ്പം വെള്ളം അങ്ങനെ അടുത്ത് കാണും. അതിൻ്റെ അടിയിലായിട്ട് നിൽപ്പുണ്ട്. നമ്മളതിനെ ആദ്യത്തെ ഷൂട്ട് ഇവിടെ നിന്നുള്ള ആദ്യത്തെ ഷൂട്ടിൽ തന്നെ കയറ്റുന്നത് കാണാവേ. കണ്ടോ, ഞാനത് ആ മീനെ കണ്ടപ്പോഴേയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. കാരണം വെച്ചാൽ നമ്മൾ കരിമീനെ ഒന്ന് ചെറിയ വെലങ്ങൻപാട് ചെല്ലിൽ നിന്ന് അടിക്കേണ്ടത് കാരണം കേട്ടോ. മീൻ കുത്തി തന്നെയാണ് നിൽക്കുന്നത്, പക്ഷെ നമ്മളാ നേരെ നിന്ന് അടിച്ച സ്കെയിലിൻ്റെ വീതി എടുത്ത് മിച്ചമല്ലേ വരുള്ളൂ. അപ്പോൾ അത് കാരണമാണ് ചെരിഞ്ഞ് മാറി നിന്ന് അടിച്ചതാണ്. കരിമീൻ മൂവ്മെൻറ്റിലായിരുന്നതാ നേരെ കുത്തി. പിന്നെ ഡാർട്ടിൻ്റെ ആ വെയിറ്റൊക്കെ കാരണം എന്തായാലും മീനിൻ്റെ ഇപ്പുറത്ത് പാസ് ചെയ്തു കേട്ടോ. നമുക്ക് തിരിച്ച് കുത്തി ഇറക്കാം. നമ്മുടെ HOER റീലിട്ടാണ് ഞാൻ ഇത്തവണ അടിക്കുന്നത്. നമ്മുടെ ഈ വേറെ രണ്ട് റീലും കൂടെ ബാഗിനകത്ത് ബ്രൈഡ് കയറ്റി വെച്ച് ഞാൻ സെറ്റാക്കി വെച്ചിരിക്കും കേട്ടോ. അന്ന് വാഹയ്ക്കട്ട് അടിച്ചു പോലെ എന്തെങ്കിലും അത്യാവശ്യ കേസ് വന്നാൽ തെളിഞ്ഞ വെള്ളം കാരണേ അരിങ്ങനെ കിട്ടും. നമുക്കപ്പോൾ ഇതിനെ കൊല്ലിക്കത്ത് കൊണ്ടിട്ടേക്കാം. അവിടെ വന്നു നിന്ന് അവർ നമ്മുടെ ഡാർട്ടെല്ലാം മേടിച്ച് നോക്കി. എന്നാ ടൈപ്പ് ഡാർട്ട് എന്നെ കൊണ്ടുള്ളതെന്നൊക്കെ നമ്മുടെ ജസ്റ്റ് ഒന്ന് അവർ ചോദിച്ച് നോക്കി കേട്ടോ. അപ്പം ഞാൻ വാഹയ്ക്ക് അടിക്കാനുള്ള ഡാർട്ടെല്ലാം കാണിച്ചു കൊടുക്കും. ഇത് കരിമീനൊക്കെ അടിക്കാനുണ്ട്, അതുണ്ട്. അത് വാഹനൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇച്ചിരി ഓട്ടം. അപ്പോൾ അവർ നമ്മുടെ തൊട്ട് പുറകെ തന്നെ നിൽക്കുന്നു. ഞാൻ അതിനെ ജസ്റ്റ് ഒരു പുല്ലിനെ കണ്ടിട്ട് അടിക്കുന്നത്, കരിമീനൊന്നും കണ്ടില്ല. അപ്പോൾ പുല്ലിനെ കണ്ടിട്ട് ഒന്ന് അടിച്ചു നോക്കുവാണ്. മല്ലു കണ്ടോ? എൻ്റെ വീട് പാലായില്. ഇവിടെ എവിടെ നിങ്ങളെ? വൈക്കം വെച്ചൂരോ? ആ ഞാൻ ചെമ്പിൽ വരുന്നത്. ചെമ്പിൽ എനിക്ക് കമ്പനിക്കാറില്ല. ആ അതെ, ചാനലിൻ്റെ പേര്. അപ്പോൾ നമ്മളെന്തായാലും കൊല്ലി അവിടെ തന്നെ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറി. അവരും നമ്മുടെ കൂടെ ഉണ്ട്, ജസ്റ്റ് നടന്നു നോക്കുക. അപ്പം ഞാനൊരു അടി മിസ്സായി കേട്ടോ. മിസ്സായി കഴിയുമ്പോഴത്തേക്കും തൊട്ടടുത്ത് നമ്മുടെ അടുത്ത് കരിമീൻ വന്നു നിന്ന് അതിനെ ഷൂട്ട് ചെയ്യുന്നതാണ് കണ്ടോ. വലസേലായിട്ടൊരു പാട് കാണാം. ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓ കിട്ടി
പിന്നെ അപ്പുറത്ത് വന്നു. അയ്യോ, വലിയ കുഴപ്പമില്ലാത്ത അത്യാവശ്യം സൈസുള്ള കരിമീൻ അടിച്ചു. അത്യാവശ്യം സൈസ് എന്ന് വെച്ചാൽ 350-400 ഗ്രാം വരുമായിരിക്കും ചിലപ്പം. നമുക്ക് എന്തായാലും തന്നെ കാണാം. എന്തായാലും അവരുള്ളപ്പോൾ തന്നെ നമുക്കൊരു കരിമീനെ അടിച്ചെടുക്കാനും പറ്റും. അത്യാവശ്യം മുഴുത്ത ഇതിപ്പുറത്ത് ഇത് നൂല് അഴിപ്പിക്കാം അഴിക്കാതെ. കറക്റ്റ് തുളക്കടം കുത്തിക്കയറ്റി എടുത്താൽ മതി. ഇല്ല, ഞാൻ എന്നാ ചെയ്യ, കല്ലർ ഭാഗം തീരോഹില്ലേ, വീട്ടിൽ കൊണ്ടുപോകും. ഇത് നമ്മൾ അപ്പുവിൻ്റെ അടുത്ത് രാവിലെ വന്നതാണ് കേട്ടോ. രാവിലെ ഒന്ന് ഫസ്റ്റ് ഷൂട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ കരിമീനെ കണ്ടിട്ട് ഷൂട്ട് ചെയ്യും. ഇവിടെ ഇപ്പം അത്യാവശ്യം എല്ലാം മീന് കുറച്ച് പൊങ്ങി നിൽക്കുന്നു കേട്ടോ. നമുക്ക് തീരെ താഴെ നടിച്ചിട്ടുണ്ട്. അപൂർവം ചില സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, അല്ലാത്തതെല്ലാം അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മീനെ നിന്ന് കിട്ടുന്നുണ്ട് നമുക്ക്. ഇതിപ്പോൾ കിട്ടിരിക്കുന്ന വലിയ കുഴപ്പമില്ലാത്തൊരു കരിമീൻ, വലിയ ഒരു 200-250 ഗ്രാം വരുന്ന സൈസ് ഒരു കരിമീനത്. നമുക്ക് എന്തായാലും ത്രെഡ് ഊരി അതിനെ ഊരി മാറ്റാം. ഇതിപ്പോൾ ഇതൊരു പാലത്തിൻ്റെ സൈഡിൽ നിന്ന് അടിക്കുവാണ്. തൊട്ട് താഴെ തന്നെ കരിമീൻ വന്നിട്ടുണ്ട്. കണ്ട് ഇതിവിടെ കിടക്കുന്നുണ്ട് ചോറ്. ഞാൻ ഹോട്ടലുകാരായത് കൊണ്ട് കമത്തിട്ട് പോയത്. അപ്പോൾ അത് തിന്നാൻ വേണ്ടിയൊക്കെ പെട്ടെന്ന് ഓടി ഓടി വന്ന് നിൽക്കുന്ന. ഞങ്ങൾ 2-3 അടി അടിച്ചായിരുന്നു കേട്ടോ. നേരെ കുത്തിയായിരുന്നേ. കല്ലും എല്ലാം ഉണ്ട്, നമുക്ക് അടിക്കാനും മടി. പിന്നെ ആ ഉണ്ടായിരുന്ന ഡാർട്ട് വെച്ച് തന്നെ പെട്ടെന്ന് അതിൻ്റെ മുന ഇളങ്ങിയല്ല. അതൊരു വലിയ ഉപകാരം. പിന്നെ അതിൻ്റെ ഒത്തിരി കാര്യമുണ്ട് കേട്ടോ. ആ ഡാർട്ട് മേടിക്കുന്നവർ അതിൻ്റെ ചെറിയ നോർമൽ ഡാർട്ടിൻ്റെ ചെറിയ ടൈപ്പ് ലോക്ക് എടുത്തിടണം, അല്ല പളിച്ച് വരും. അതിച്ചാൽ അതൊക്കെ കിടക്കുന്ന വലിയ ലോക്കാണ്. നമുക്ക് ചെറിയ ലോക്ക് എടുത്തിട്ടാലേ പരിപാടി നടക്കുള്ളൂ. എനിക്കിപ്പോ കിട്ടിയത് തന്നെ ഇതിലും വലുതാ. ആ 3 കരിമീനായിരുന്നത്. ഈ ഷൂട്ട് ശരിക്കും ഞാൻ ഒരു മീനെ തന്നെ എയിം ചെയ്ത് അടിക്കുന്നതല്ല കേട്ടോ. ഇത് നോക്കിയോണേ, ഞാൻ ജസ്റ്റ് നിന്നപ്പോഴത്തേക്കും കരിമീനും പുല്ലിനൊക്കെ കൂട്ടമായിട്ട് വന്നതിലേക്ക് നോക്കി അടിക്കുന്ന. പക്ഷെ എനിക്കിങ്ങനെ അടിക്കുമ്പോൾ സാധാരണ മീനെ കിട്ടുന്നതല്ല, മിക്കപ്പോഴും അപൂർവ സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത്തവണ എന്തായാലും എനിക്ക് കരിമീനെ തന്നെ കിട്ടി. ഞാൻ ജസ്റ്റ് കൂട്ടത്തിലേക്ക് അങ്ങ് അടിച്ചു വിട്ടതാ. കരിമീനുള്ള ഏരിയയിലേക്ക് നോക്കി അടിച്ച പുല്ലനും കരിമീനും ഉണ്ടായിരുന്നു. എന്നാ പറഞ്ഞാലും കിട്ടിയത് കരിമീൻ തന്നെയല്ലേ, കൊള്ളാം. വലിയ കുഴപ്പമില്ലാത്തൊരു സൈസാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ഡാർട്ട് വെച്ചുള്ള അടുത്തൊരു ഷൂട്ടാണ് അത്. ഇന്നത്തെ വെറൈറ്റി ഷൂട്ടാണ് അടുത്തത്. നോക്കണേ, അടി നോക്കണേ. ഞാൻ സത്യം പറഞ്ഞാൽ അമ്പ് പോയി മലച്ചു പോണോ എന്നാന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ മീന് അടി കൊണ്ട് കറക്റ്റ് തലക്കെട്ടായിരുന്നു അടി. അപ്പോഴേ ബോധം കെട്ടവരെ പോകുന്നു, നിങ്ങൾ പോകുന്നു. അല്ലാതെ അത് ഉറപ്പായിട്ട് ഊരിപ്പോയിനെ. കാരണം ഞാൻ ആ ഡാർട്ടിൻ്റെ ലോക്ക് ജസ്റ്റ് ഒന്ന് ഊരി വെച്ച് അടിച്ചു നോക്കിയതാണ്. എന്തായാലും ഒരു കരിമീനെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഷൂട്ടും കൊണ്ട് നമ്മുടെ വീഡിയോ സ്റ്റോപ്പ് ആകും കേട്ടോ. ഇനി കരിമീൻ്റെ അത്യാവശ്യം കരിമീനെ പിടിക്കാനുള്ള രീതിയും അമ്പും അതുപോലെ തന്നെ ഞാൻ അത് കെട്ടാനുള്ള സിംഗിൾ റബ്ബറിൻ്റെ വീഡിയോ എല്ലാം താമസിക്കാതെ തന്നെ വരുന്നുണ്ട്. ഇനി അതിനെ കരിമീൻ അടിക്കാനുള്ള സീസണാണ്, വെള്ളം കുറഞ്ഞു വരുമല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ നമുക്ക് കാണാം. നമ്മളിപ്പോൾ തിരിച്ചു പോവാണ്. അപ്പൂൻ്റെ അടുത്തേക്ക് നമ്മളൊരു ജങ്കാറ് കയറി ചാടിപ്പോകുന്ന ചെറിയൊരു 5 സെക്കൻഡിൻ്റെ ഒരു വീഡിയോയും കൂടെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നുണ്ട്.